ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് വായിച്ച് നോക്കാം. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, അതുപോലെ കപടനാട്യക്കാരെ പോലെ ആവരുത്. ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ് നമുക്ക് നോക്കാം. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ശരിയല്ലേ? മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുമെങ്കിൽ തീർച്ചയായും നമ്മളുടെ പിതാവ് നമ്മളുടെ തെറ്റുകളും ക്ഷമിക്കും. ഈ പ്രാർത്ഥന എന്നും നമുക്ക് രാവിലെ ഉണരുമ്പോൾ തന്നെ, ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് എണീക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഒരു മിനിറ്റ് കണ്ണടച്ച് ഇന്ന് അന്നത്തെ ആ ദിവസം ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സഹായങ്ങളും ഒക്കെ ലഭിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ എല്ലാം ദൈവഹിതത്തിനെ വിട്ടുകൊടുക്കാനായിട്ടും ശ്രമിക്കുക. രാവിലെയും വൈകിട്ടും യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഉപവാസം എന്താണ് നമുക്ക് നോക്കാം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, നമ്മൾ ഉപവസിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപവസിക്കുന്നത് ആ ശീലം തന്നെ നല്ലതല്ല. ആർക്കു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപവസിക്കുന്നത്? നമുക്ക് വേണ്ടിയും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ ഉപവസിക്കുന്നത് നല്ലതാണ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉപവസിക്കുന്നത് ശരിയല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മൾക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉപവസിച്ച് നോക്കുക. മറ്റുള്ളവരെ വേദനയിൽ പങ്കുചേരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മുടെ കർത്താവിനെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.